സാറ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞ ഭാഷ കേട്ടപ്പോ ഞാൻ ആകെ വരണ്ടുപോയി. എല്ലാം കൂടെ വലിച്ചു പറിച്ച് ഓടേണ്ടി വരുമെന്നാ കരുതിയത്. അത് പോലീസ് മുറയിലൊന്ന് വരട്ടിയതല്ലേ, പിന്നെ ജെയിംസ് പറഞ്ഞപ്പോഴല്ലേ കാര്യം പിടിയിട്ടു. ഞാൻ വരട്ടെ. ശരി സാർ, കൂടെ കൂടെ വരണം. വരാം. ആ ആ സത്യത്തിൽ സാറ് വന്നപ്പോഴെല്ലാം നേരെയായത്. ഞാൻ വരട്ടെ. ഞാൻ ഇങ്ങോട്ട് താമസം മാറ്റിയാലോ എന്ന് ആലോചിക്കുക. എന്താ സാർ, കണ്ടില്ലേ മുഴുവൻ പിഞ്ചുകളല്ലേ. കാര്യം ഞാൻ എത്തു. ഈ മുച്ചിട്ട് എന്താണ് കറങ്ങി നടക്കുന്നത്? അവനപ്പ ഇവിടെയാ ജോലി. നിന്റെ കൂട്ടുകാരെ എനിക്കൊന്ന് ഒത്തുകിട്ടി. ശരിക്കും ഞാനൊന്ന് പെരുമാറിയിട്ടുണ്ട്. ഇനി അവരെ എങ്ങാനും ആ പ്രദേശത്ത് കണ്ടുപോയാൽ അത് അവരുടെ അവസാനത്തെ കളിയായിരിക്കും. പറഞ്ഞില്ലത് വേണ്ട. നീ പോടാ. നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരുടെ 16 യന്ത്രത്തിനാടാ നീ വന്നത്? നിന്നെയൊക്കെ എന്തിനാടാ ശമ്പളം തന്ന് പോറ്റണത്? ആ സമയത്ത് എന്റെ എരുമയെ വാങ്ങിച്ചു വളർത്തായിരുന്നല്ലോ. കുറച്ചു മുമ്പ് നീ എന്താടാ തെണ്ടി പറഞ്ഞത്? എന്റെ പിള്ളേരെ ഇതിനകത്ത് കണ്ടുപോകരുതെന്ന് അല്ലേ? കണ്ടുപോയി നീ എന്ത് ചെയ്യടാ പുല്ലേ? അവരുടെ മേത്തങ്ങാനെ ഒരു തുള്ളി പൂഴി വീണു എന്നറിഞ്ഞാണ്ടല്ലോ. പിന്നെ നിന്നെ വേലിപ്പത്തൽ പോലും കൊള്ളൂല, പൂളിക്കളെ ഞാൻ. ജീവിതകാലം മുഴുവൻ നീ വേഷം കെട്ടി നടക്കാമെന്ന് വിചാരിക്കണ്ട. എന്തെങ്കിലും ഊരുമല്ലോ, അപ്പൊ ഞാൻ കണ്ടോളാം. ലോബോ, താനെന്തിനാടോ പറയുന്നു? ഞാൻ തന്നെയല്ലോ പറഞ്ഞത്, അയാളെയാ. അത് ശരി, അതാ ഞാൻ ഓർക്കുന്നത്. ഈ പാവം പിടിച്ച് എന്നെന്തിനാ സാറ് വഴക്ക് പറഞ്ഞു? മല്യ മഹാജനകളെ, പ്രൊഫസർ സിത്തുവിന്റെ മഹത്തായ സർപ്പയജ്ഞം. അനേകം സർപ്പയജ്ഞകൾ നടത്തി വേണ്ടിലെന്നല്ല, ഇന്ത്യയിൽ തന്നെ അനേകം മെഡലുകൾ വാരി വാരി കൂട്ടിയ ഒരാളാണ് പ്രൊഫസർ സിദ്ധു. സിദ്ധു 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 സിദ്ധു. പ്രിയപ്പെട്ടവരെ, മല്യ മഹാജനകളെ, ഇതാ ഒരു പച്ച മനുഷ്യൻ ഒരു ചില്ലുകൂട്ടിൽ ഘോര സർപ്പുകളുമായി കഴിച്ചു കൂടുകയാണ്. ഹൃദയമുള്ളവർ കടന്നു വരൂ, കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കൂ. പ്രിയപ്പെട്ടവരെ, കടന്നൊരു മാന്യ മഹാജനകളെ, പ്രൊഫസർ സിദ്ധുവിന്റെ മഹത്തായ സർപ്പയജ്ഞം. അനേക സർപ്പയജ്ഞം നടത്തി ഇന്ത്യയിലെ എഴുതിയതല്ല, ലോകത്തിലെ തന്നെ മെഡലുകൾ വാരി വാരി കൂടിയ പ്രൊഫസർ സിദ്ധുവിന്റെ സർപ്പയജ്ഞം ഇതാ തുടരുകയാണ്. ഇഷ്ടപ്പെടി എന്നെ കട്ടിപ്പൊടി അടങ്ങിയാച്ചു നാനാച്ചു. എന്തിനാ മരിക്കുന്നത്? ഇങ്ങോട്ട് കേട്ടാട്ടെ, എന്തിനാ അത് കൈ വെച്ചത്? ഇങ്ങോട്ട് ഇട്ടാട്ടെ, നമുക്ക് പാമ്പിന് അരി മേടിക്കാനുള്ളതേ. ഇട്ടാട്ടെ, ആഹാരത്തിനുള്ളതല്ലേ. അടലി, എട്ടടി മൂർക്കൻ, ശങ്കുവരയൻ, കരിമൂർക്കൻ, രാജപമ്പാല മുതലായ ഘോര സർപ്പങ്ങളുടെ ഇടയിൽ 14 മണിക്കൂറോളം സഹവസിച്ചതിന് ശേഷം പുറത്തോട്ടിറങ്ങാൻ പോകുന്ന പ്രൊഫസർ സിദ്ധുവിനെ എല്ലാവരും കൈയടിച്ച് സ്വീകരിച്ചു. കുത്തിവെളുപ്പിന് ഇപ്പം 4 മണിക്ക് തുടങ്ങിയ 14 മണിക്കൂർ നേരത്തെ സർപ്പയജ്ഞം അവസാനിച്ചിരിക്കുന്നു. ഹലോ, താങ്ക് യു. ഒരു മിനിറ്റ്. എന്താണ്? ആ
മൈക്ക് വാടക 75 രൂപ, പാമ്പൻ കൂട് 125 രൂപ പറഞ്ഞു 100 രൂപ കൊടുത്തു. പാമ്പ് ഒന്നിന് 15 രൂപ വെച്ച് 5 പാമ്പ് 75 രൂപ. ചായ കാപ്പി കടി ഊണ് 75 രൂപ. ആ തീ പിടിച്ചെടുത്ത പോലീസുകാർക്ക് 10 രൂപ, റെക്കോർഡ് ഡാൻസ് 100 രൂപ. ആ ഉണക്കയിലേക്ക് 100 കൂവേ. റെക്കോർഡ് ഡാൻസ് കൂടുതൽ ആടി ഞാനാ. റെക്കോർഡ് ഡാൻസർക്കൊക്കെ ഇപ്പൊ എന്താ വാടക എന്നറിയോ? ഏ വായിക്കരാതെ. പടക്കം 15 രൂപ, പഴയ കോട്ട് മെഡൽ വാടക 15 രൂപ, ബസ് കൂലി 18 രൂപ 60 പൈസ, ആകെ ചെലവ് 508 രൂപ 60 പൈസ, വരവ് 356 രൂപ, കമ്പനി നഷ്ടം 152 രൂപ 60 പൈസ. പടക്കം 15 കുളുവ, ഒരു 100 വട്ടം പറഞ്ഞാ വേണ്ടെന്ന് സമ്മതിക്കൂല. അപ്പൊ അവനത് പൊട്ടിച്ചേ അടങ്ങു. ഇപ്പൊ എല്ലാം പൊട്ടിയില്ലേ? അത് എത്രയുണ്ടല്ലോ? 30 രൂപ 60 പൈസ. ഇനി 220 രൂപയും കൂടി ഉണ്ടെങ്കിൽ ചായക്കടക്കാരൻ രാമനായരുടെ കടയിൽ നിന്ന് കടം വാങ്ങി 250 രൂപ മടക്കി കൊടുക്കാം. എടാ നീ അതിനൊരു 25 രൂപ എടുത്ത് അവൾക്ക് കൊടുത്ത് ആശയ കൊടുത്ത് ഒരു 100 അല്ല ഒരു 10 രൂപ എടുത്ത് ഈ പാമ്പിനും കൊടു. അപ്പൊ രാമനായർക്ക് എന്ത് കൊടുക്കും? രാമനായർക്ക് നമുക്ക് എല്ലാവരും കൂടി ഉഴുന്ന് ആട്ടി കൊടുക്കാം, എന്നിട്ട് പരത്ത. വേണ്ടേട്ടാ, നഷ്ട കച്ചവടല്ലേ. നീ വാങ്ങിച്ചോടി, നീ വാങ്ങിച്ചോ. ആ കൊടു, കൊടുറ വാങ്ങിച്ചോടാ, കൊണ്ടുപോയി ഞണ്ണിക്ക തിന്ന്. സർപ്പ കച്ചവടം ഒരുപാട് വരവുണ്ടായിരുന്നോണ്ട് കാശ് മുഴുവൻ എണ്ണി തീർന്നിട്ടില്ല. കാലത്തോടെ 8 മണിക്ക് ബോധിപ്പിച്ചാ മതിയോ? അയ്യോ, നമ്മള് പേടിച്ചു പോലെ. ഞാൻ എന്താണ് എല്ലാരും കൂടെ പുറത്തിറങ്ങി നിൽക്കുന്നത്? ഓരോ കാര്യങ്ങളൊക്കെ ചേച്ചിയോട്ട് കാര്യം പറഞ്ഞോളൂ. എസ് ഐ കുരുക്കട നിങ്ങൾ വല്ലതും ചെയ്തു? ഏയ്, ഒന്നും ചെയ്തില്ല. കള്ളം പറയും, അയാൾ എന്നോട് പറഞ്ഞല്ലോ. ആശാനെ, അയാൾ അന്ന് ഇവിടെ വന്ന് ആശാനുമായിട്ട് ഉടക്കി പോയില്ലേ, അതിന്റെ വൈരാഗ്യം ഉണ്ടായിരുന്നു അയാൾക്ക്. ആ സാരല്ല, പോട്ടെ. ഇതൊന്നും പൊതിഞ്ഞ് വെച്ചിരിക്കുന്നു. പുതിയ ജോലിയൊക്കെ എങ്ങനെയുണ്ട്? ആ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ആദ്യം നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കട്ടെ. സുമതി, പോയിട്ട് 2 ഗ്ലാസും കുറച്ച് വെള്ളം എടുത്തു. ഇനി കുറച്ചു കാലത്തേക്ക് ആനമയിലൊട്ടാൻ കളിയൊന്നും വേണ്ട. ബൈക്ക് വിറ്റ വകയിൽ ഒരു 2000 രൂപ ബാക്കി കിട്ടാൻ വർഷാപ്പാരനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പുണ്ണി പോയാൽ മതി, ആരും തരും. മാങ്ങയുടെ കണക്കിൽ അബ്ദുള്ളക്കുട്ടിയും തരാനുണ്ട് കുറച്ച് ബാക്കി. ചന്തു ചെന്നാൽ അതും തരും. ഇതാ ദൂരെ വെച്ചോ. ഉള്ള കടവെല്ലാം തീർത്ത് ബാക്കിയുള്ളതുകൊണ്ട് ഒരു കച്ചവടം തുടങ്ങി. തൽക്കാലം അത് മതി, ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം. മറ്റേ ആ എന്താണ് കമലമ്മേ? ആ ഇപ്പോഴാ ഒരു കാര്യം ഓർക്കും, ബൈക്കിൽ സർക്കിട്ട് നടക്കൂല, ബൈക്ക് വിറ്റുപോയി. ഇനി തരപ്പെടുമ്പോ ജീപ്പിലാവാ പോരെ. ആ ഡാ കമലമ്മേ, മറക്കരുത്, ഉള്ളതുപോലെ എന്തെങ്കിലും അവർക്കും. വരട്ടെ. ഈ വള കുട്ടിക്ക് നന്നായിട്ട് ചേരൂട്ട. എന്നാ ഇത് മതി. പെണ്ണുങ്ങളുടെ കയ്യത്തൊട്ട് സൂക്ഷിക്കാതെ വളയിട്ട് കൊടുക്കാൻ നിനക്ക് അറിയില്ലല്ലടാ. നീ എന്തിനാടി ഇതൊക്കെ നിന്ന് കൊടുത്തു? 4 വള സ്വന്തമായിട്ടാ നിനക്കറിയില്ലേ? വടി ഗൗരി, ഗൗരി ആയി. അപ്പൊ വാങ്ങ ട്രാഫിക്കിന്. ഞാനൊന്ന് തൊട്ടുന്ന് കയറി, തനിക്കെന്ത് നഷ്ടം? തൊട്ടാല കൈ മാങ്ങ പൊളുന്ന പോലെ ഞാൻ പുളിക്കളെ. ഇപ്പൊ ഉള്ള സുഹൃത്തെ ഏതാ പെൺകുട്ടി? ഗൗരി. ഗൗരിയോ? നിങ്ങൾ സ്നേഹിക്കുന്ന പെണ്ണാണോ? അവരുടെ പെരുമാറ്റം കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ലല്ലോ. ചില സമയത്ത് അവളുടെ പെരുമാറ്റം അങ്ങനെയാ. ചിലപ്പോഴേ ഉള്ളൂ. അവളവിടെ കണ്ടില്ലല്ലോ.
അവളിപ്പോ വരും സർ. ഭായി എവിടെ പോയി? പഞ്ചായത്ത് ഇറക്കുന്ന പാർട്ടിയാ, പുറത്തൊരു ഹോട്ടലിൽ വെച്ചാ. ഒരു മാസത്തേക്കായിരുന്നു ലൈസൻസ്, അത് ഒരു മാസത്തേക്ക് കൂടെ എക്സ്റ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ബിസിനസ് ഇവിടെ പച്ച പിടിച്ചെന്ന് അർത്ഥം. തിരക്കിടില്ല സർ. അവൾ അവിടെ എന്തെടുക്കുവാടോ? ഡ്രസ് ചേഞ്ച് ചെയ്യായിരിക്കും. നേക്കഡ് ഡാൻസ് ചെയ്യാൻ എന്തിനാണോ ഡ്രസ് ചേഞ്ച്? അത് ശരിയാ, ശരിയാ. അതിന്റെ ആവശ്യം എന്താ? ഡോക്ടർ സാറേ, ചുമ്മാ തിന്നോണ്ടിരിക്കാതെ അല്പം ഒഴിച്ച് കഴിക്കാം. കഴിക്കാം, കഴിക്കുന്ന. എത്ര നേരമായത് ഡ്രസ് ചെയ്യും. എന്താ ലോബോ? എടാ ലോബോ, ഒന്ന് വേഗം വരാൻ പറയണ. അവളോട് അകത്തിരിക്കുന്ന സാർമാരുടെ മുമ്പിൽ നേക്കഡ് ഡാൻസ് ആടണം. എന്നെ കൊണ്ടാവില്ല സാർ. എന്നാലും അത് തുറന്നു പറഞ്ഞൂടെ. ജെയിംസ് സാർ ചീത്ത പറയും. ചീത്ത പറഞ്ഞാ തിരിച്ചു പറയണം. വായിൽ നാവില്ല നിനക്ക്. എന്താണ് അത്ര താമസം? വിളിച്ചാ കേട്ടില്ലേ? തുറന്നു പറയടോ. അവര് പറഞ്ഞു അഴിഞ്ഞാടാൻ സാധിക്കില്ല എന്ന്. തനിക്കെന്താ അതിൽ കാര്യം? നീ പോടാ. നിങ്ങൾക്ക് തരുന്ന ശമ്പളത്തിന് തുണിയില്ലാതെ ആടണമെന്ന് ഭായി പറഞ്ഞോ? നീ അയാൾ അങ്ങനെ പറഞ്ഞാലും ചെയ്യരുത്. ഇവനൊക്കെ അത്രയ്ക്ക് മൂത്തെങ്കിൽ വല്ല മുള്ളുമൊരിക്കലും പോയി കയറട്ടെ. എരന്ന് തിന്നാൻ വേണ്ടി ജനിച്ച കുറെ നാറുകളുണ്ട്. അവനൊക്കെ താങ്ങാൻ കുറെ പരമനാറുകൾ.